ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ദീച്ചൂസ് വേൾഡ് ഓഫ് ഹാപ്പിനെസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കാൻ പോകുന്നത് പ്രഗ്നൻസി കൺഫേം ചെയ്യാനായിട്ടുള്ള കുറച്ച് വഴികളെ പറ്റിയിട്ടാണ്. നമ്മൾ പലപ്പോഴും പ്രഗ്നൻസിയെ കൺഫേം ചെയ്യാനായിട്ട് ഒന്ന് ചെയ്യുന്നതാണ് ഹോം പ്രഗ്നൻസി ടെസ്റ്റ്. അതുകൂടാതെ കുറച്ച് കാര്യങ്ങളിലൂടെ കൂടിയും നമുക്ക് പ്രഗ്നൻസി കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ഗർഭിണിയാണോ അല്ലയോ എന്ന് അറിയാനായിട്ട് സാധിക്കും. ആ വഴികൾ എന്തൊക്കെയാണെന്ന് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഫസ്റ്റത്തെ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം പ്രഗ്നൻസി ടെസ്റ്റ്. ഈ ഹോം പ്രഗ്നൻസി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹോം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ടെസ്റ്റ് കിറ്റ് നമ്മൾ വാങ്ങിക്കും. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഏകദേശം ഒരു 50-55 രൂപയുടെ അടുത്തേ ഹോം പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിന് വരുള്ളൂ. ദെൻ നമ്മൾ നമ്മുടെ യൂറിൻ എടുത്ത് ഒരു 3 ഡ്രോപ്സ് യൂറിൻ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തിട്ട് നമ്മളുടെ എച്ച്സിജൻ ലെവലിന് ആ സമയത്ത് ബിൽഡപ്പ് ആയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പോസിറ്റീവ് ലൈനും നെഗറ്റീവ് ലൈനും കിട്ടും. നമ്മൾ പോസിറ്റീവ് ആണെങ്കിൽ 2 സിയുടെയും ടിയുടെയും അവിടെ 2 സൈഡിലും നമുക്ക് പോസിറ്റീവ് കിട്ടും. ഇല്ലെങ്കിൽ ഒരു ലൈനായിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ ഫെയിൻറ്റ് ലൈൻ ആണെങ്കിൽ നമുക്ക് പ്രഗ്നൻസി വീക്ക് ആയിട്ടായിരിക്കും. അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്തത് ചിലപ്പോൾ നേരത്തെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ കാണുന്നത്. ഇനി അതല്ലെങ്കിൽ പിന്നെ നമുക്ക് കിട്ടുന്ന പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നത് കുറേ നേരം കഴിഞ്ഞിട്ട്, അതായത് ഒരു 5 മണിക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്തു, തന്നെ ഒരു 10 മണിക്ക് നമ്മൾ ഡിസ്പോസ് ചെയ്യാൻ നേരത്തായിരിക്കും ചിലപ്പോൾ 2 ലൈൻ കാണുന്നത്. അതെന്ന് പറയുന്നത് ഇവാപ്പറേഷൻ ലൈനാണ്. അതായത് ഫസ്റ്റത്തെ ലൈൻ കൊണ്ടുണ്ടായിട്ടുള്ള ഒരു എഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന ഒരു ലൈനാണ് സെക്കൻഡ് വരുന്ന ആ ഒരു കുറേ സമയത്തിന് ശേഷം വരുന്ന ആ ഒരു ലൈൻ. അത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള വഴി കൂടി നമുക്ക് ഹോം പ്രഗ്നൻസി ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയാനായിട്ട് സാധിക്കും. ഇതാണ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ കഴിയുന്ന ഒരു മാർഗം. രണ്ടാമത്തേന്ന് പറയുന്നത് ബ്ലഡ് ടെസ്റ്റാണ്. ഈ ബ്ലഡ് ടെസ്റ്റ് വഴി നമുക്കിപ്പോൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയാൻ പറ്റും. നമ്മൾ അടുത്തുള്ള ഒരു ലാബിൽ പോയിട്ട് ബ്ലഡ് കൊടുത്തിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് HCG അല്ല, പ്രഗ്നൻസി ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ബ്ലഡ് എടുക്കും. അതുപോലെ തന്നെ ഇപ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ യൂറിനും എടുത്ത് സാമ്പിൾ കളക്ട് ചെയ്ത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെക്ക് ചെയ്തതിന് ശേഷം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നിങ്ങൾക്കെന്ന് അവരെ ഇൻഫോം ചെയ്യും. അതാണ് രണ്ടാമത്തെ വഴി. മൂന്നാമത്തെ എന്ന് പറയുന്നത് നമ്മൾ HCG ടെസ്റ്റ് ചെയ്യുകയാണ്. HCG ടെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ HCG ഹോർമോൺ, നിങ്ങൾ ഗർഭിണിയായി കഴിഞ്ഞ് കഴിഞ്ഞ് ഉണ്ടാകുന്ന HCG ഹോർമോണിൻ്റെ അളവ് എത്രയാണ് എന്ന് മനസ്സിലാകുന്നതാണ് HCG ടെസ്റ്റ് വഴി ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു 5 യൂണിറ്റിന് മുകളിലോട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രഗ്നൻ്റ് ആകാനായി പ്രഗ്നൻസി പോസിറ്റീവ് ആകാനായിട്ടുള്ള സാധ്യത ഉണ്ടാകും. ഇത് നമുക്ക് ഏകദേശം ഒരു 36 മണിക്കൂർ കൂടുമ്പോൾ ഇത് ഡബിൾ ആയിക്കൊണ്ടിരിക്കണം, എന്നാലേ നമ്മുടെ പ്രഗ്നൻസി ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. സാധാരണ ആളുകൾക്ക് നമുക്കിപ്പോൾ HCG വാല്യൂ ഇങ്ങനെ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറച്ച് ടഫായിരിക്കും ഈ HCG വാല്യൂ വെച്ചിട്ട് പ്രഗ്നൻസി കൺഫേം ചെയ്യാനായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലാബിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള റിസൾട്ട് മാത്രം തരുന്ന ടെസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് 3 വഴികൾ. നാലാമത്തേന്ന് പറയുന്നത് നമ്മളൊരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുമ്പോൾ അവർ ചെയ്യുന്ന മെത്തേഡ്. ഇപ്പോൾ നമുക്ക് പ്രഗ്നൻസി നോക്കുന്നുണ്ട്, പ്രഗ്നൻസി നമ്മൾ ട്രൈ ചെയ്തു കറക്റ്റായിട്ട് എഗ്ഗ് റപ്ചറായി, പക്ഷേ പ്രഗ്നൻസി ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. നമ്മൾ കാർഡിൽ ചെയ്തപ്പോഴൊക്കെ നെഗറ്റീവ് ആണെങ്കിൽ ഡോക്ടർ നമുക്ക് ജസ്റ്റ് ചിലവരുടെ കേസുകളിൽ മാത്രം ഇനി പ്രഗ്നൻസി ആണോ എന്ന് സംശയം തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് സോണോഗ്രാഫി ചെയ്യും. ഇത് ട്രാൻസ്വജൈനൽ സ്കാനിങ് വഴിയായിരിക്കും ചെയ്യുന്നത്. ട്രാൻസ്വജൈനൽ സ്കാനിങ് വഴി ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വജൈനകളുടെ അകത്തോട്ട് ആ സ്കാനിങ്ങിൻ്റെ ആ ടൂള് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. അതങ്ങനെ ഉള്ളിലോട്ട് കയറുമ്പോഴേക്കും നമ്മളുടെ വജൈനൽ ഓപ്പണിങ്ങിൽ കൂടി യുട്രസിൻ്റെ അവിടെ എത്തുമ്പോൾ അത് ജസ്റ്റ് ആ ഒരു സ്റ്റിക്ക് പോലത്തെ ഒരു സംഭവമാണല്ലോ. നിങ്ങൾ പലപ്പോഴും പലരും കണ്ടിട്ടുണ്ടാകും ട്രാൻസ്വജൈനൽ സ്റ്റാറ് ചെയ്യുന്ന ടൂള്. അത് നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടത്തി വിടുമ്പോഴേക്കും കുഞ്ഞവിടെ കറക്റ്റായിട്ടുള്ള പൊസിഷനിലുണ്ടോ, ഇനി ട്യൂബിലാണോ പ്രഗ്നൻസി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജസ്റ്റേഷണൽ സാക്ക് വിസിബിളാണോ, കുട്ടി ആ ഒരു ഭ്രൂൺ ആ സമയത്ത് കറക്റ്റായിട്ട് ഉണ്ടായെന്ന് വരില്ല, അപ്പോൾ ജസ്റ്റേഷണൽ സാക്ക് കണ്ടുവരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഡോക്ടർ ചെക്ക് ചെയ്യും. ഈ 4 വഴി കൂടി ആയിരിക്കും നമുക്ക് പ്രഗ്നൻസി എളുപ്പത്തിൽ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. പലപ്പോഴും നമുക്ക് വീട്ടിൽ തന്നെ വീട്ടിലുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് കൺഫേം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല അത് 100% നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന്. അതായത് ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട്, സോൾട്ട് വെച്ചിട്ട്, ബ്ലീച്ചിങ് പൗഡർ വെച്ചിട്ട്,
ഇങ്ങനെയൊക്കെ ചെയ്യാനാണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ട്. അത് എത്രമാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അത് ചെയ്യുന്നതിലും നല്ലത് നിങ്ങളൊരു 55 രൂപ അല്ലെങ്കിൽ ഒരു 100 രൂപ വല്ലതും മുടക്കി ലാബിൽ പോയോ അല്ലെങ്കിൽ 55 രൂപ മുടക്കി വീട്ടിൽ നിന്നോ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഓക്കെ, അപ്പോൾ ഇത്തരം വഴികളിലൂടെ നമുക്ക് പ്രഗ്നൻസി എളുപ്പത്തിൽ കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്കപ്പോൾ ഈ വീഡിയോ യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതിലേക്ക് മെയിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.